സ്വാമി ശരണ അയ്യപ്പ അഖില ഭാരത ശ്രീമദ് അയ്യപ്പ ഭാഗവത മഹാസത്രത്തിൻ്റെ ആറാം ദിവസമായ ഇന്ന് ഈ സത്രവേദിയിൽ നടക്കുന്ന ആദ്യത്തെ പ്രഭാഷണ പരമ്പരയുടെ ആരംഭമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വിവിധ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുകയും ആചാരാനുഷ്ഠാനങ്ങളുടെ വിവിധ മേഖലകളിലുള്ള വൈവിധ്യമായ കലാപരിപാടികളും അനുഷ്ഠാന കലകളും ഒക്കെ തന്നെ ഈ സത്രവേദിയിൽ നടക്കുകയുണ്ടായി ഒരു മഹാസത്രം രൂപം കൊള്ളുമ്പോൾ അതിൻ്റെ ഭാഗമായി തീരേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ആളുകളെ നേരിൽ കാണുകയും ശബരിമലയും ആചാര അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരമ്പരാഗത ആചാര്യന്മാരെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ശബരിമല ഒരു ആചാര അനുഷ്ഠാനങ്ങളുടെ ദൈവം കുടികൊള്ളുന്ന ഭഗവാൻ അയ്യപ്പൻ്റെ ചൈതന്യം കുടികൊള്ളുന്ന ഒരു വാസസ്ഥലമാണ് ഒരു കാനന ക്ഷേത്രമാണ് ശബരിമലയെക്കുറിച്ചും അവിടുത്തെ പരമ്പരാഗത രീതികളെക്കുറിച്ചും ഒക്കെ നമുക്കറിയാം എന്നാൽ ശബരിമലയും അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്രമാത്രം നമ്മുടെ ജനങ്ങൾ പ്രത്യേകിച്ച് കേരളീയ സമൂഹം അതിന് പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ ഒരു പുനഃപരിശോധന നടത്തേണ്ടിയിരിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ അയ്യപ്പഭക്തർ തമിഴ്നാടായാലും ആന്ധ്രയായാലും തെലുങ്കാനായാലും കർണാടക ആയാലും മഹാരാഷ്ട്രയായാലും അവിടെ നിന്നൊക്കെ എത്തുന്ന അയ്യപ്പ ഭക്തരുടെ വ്രതാനുഷ്ഠാനം അവരുടെ തീർത്ഥാടനം അവരുടെ ആഹാരരീതി അവരുടെ ജീവിതചര്യ ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട സാഹചര്യം നിലവിലുണ്ട് പ്രത്യേകിച്ച് ഈ സത്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ പ്രദേശത്ത് സഞ്ചരിക്കുവാനും ഇവിടുത്തെ ആളുകളുമായി നേരിട്ട് സംവാദം നടത്തുവാനും ഉള്ള അവസരം ഉണ്ടായി ശബരിമല കുടികൊള്ളുന്ന ജില്ല പത്തനംതിട്ട എന്നുള്ള എന്നുള്ളതിനപ്പുറം ശബരിമല സ്ഥിതി ചെയ്യുന്ന താലൂക്കിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ റാന്നിയുടെ മണ്ണ് മലനാടിൻ്റെ റാണിയായ റാന്നി ഇതുപോലൊരു മഹാസത്രം നടക്കുമ്പോൾ ആചാര അനുഷ്ഠാനങ്ങൾ അതുപോലെ തീർത്ഥാടനം ശബരിമല മാതൃകയിലുള്ള ഭഗവാന്റെ ശ്രീകോവിൽ നിർമ്മാണം അവിടെ നടക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടുള്ള നിത്യപൂജകൾ ഇതെല്ലാം സത്രവേദിയിൽ ഒരുക്കിയിരിക്കുകയാണ് ഇതൊക്കെ തന്നെ ദർശിക്കുവാനും ഇതൊക്കെ അനുഭവിച്ച് സായുജ്യം കൊള്ളുവാനും നിർവൃതി അടയുവാനുമുള്ള ഒരു ഭക്തസമൂഹമാണ് നമ്മുടെ ഈ ജില്ലയിലും ഈ താലൂക്കിലും വരേണ്ടിയിരുന്നത് അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടോ നമ്മൾ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനുമുള്ള ചില വൈഷമ്യങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നമ്മളെ അടിമപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു മണ്ഡലകാലമാണ് ഒരു തീർത്ഥാടനകാലം ശബരിമല തീർത്ഥാടനത്തിന് ആരംഭം കുറിച്ചിരിക്കുന്ന ഒരു മണ്ഡലകാലത്ത് നാൽപ്പത്തിയൊന്ന് ദിവസം അനുഷ്ഠിക്കേണ്ടതായ ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് ആചരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതാരാണ് പിന്നെ നടത്തേണ്ടത് ഇതാരാണ് സംരക്ഷിക്കേണ്ടത് പ്രത്യേകിച്ച് കേരളീയർ ഭഗവാൻ അയ്യപ്പന് ശബരിമലയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യം ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലക്കാർ കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരാ കൊടുക്കണ്ടേ ശബരിമല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് റാന്നി വസിക്കുന്ന അയ്യപ്പ ഭക്തരും ഭക്തജനങ്ങളും കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇത് ആരാ കൊടുക്കണ്ടേ അപ്പോൾ ഇതൊക്കെ തന്നെ ഞങ്ങൾ നേരത്തെ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുകയും ഇതൊക്കെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു മഹാസത്രം രൂപത്തിൽ അയ്യപ്പൻ്റെ ആചാര അനുഷ്ഠാനങ്ങളുടെ ചരിതം ചർച്ച ചെയ്യുന്ന ഒരു വേദി ഒരുങ്ങുമ്പോൾ ഇതിന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിരവധി അവതാന കഥകൾ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്ന ഭാഗവത രൂപത്തിലുള്ള നിരവധി മാഹാത്മ്യങ്ങൾ നമ്മൾ ശ്രവിക്കാറുണ്ട് ഭാഗവത സത്രങ്ങൾ നടക്കാറുണ്ട് ഭഗവാൻ കൃഷ്ണൻ്റെ ഭാഗവതം നമ്മൾ വായിച്ചു കേൾക്കാറുണ്ട് അതുപോലെ ദേവി മഹാത്മ്യം ഉള്ള ദേവി ഭാഗവതമുണ്ട് അങ്ങനെ നിരവധി ഭാഗവതങ്ങളുണ്ട് അയ്യപ്പനെ കുറിച്ചിട്ടുള്ള അയ്യപ്പൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ അയ്യപ്പൻ്റെ ചരിതം ഇതൊക്കെ വളരെ കൃത്യമായി പറയുന്ന ഒരു ഭാഗവതം നമ്മുടെ മുന്നിൽ അവതരിക്കുമ്പോൾ അത് എത്രമാത്രം ജനങ്ങൾ സ്വീകരിക്കും എന്ന് പോലും ഞങ്ങൾ ആശങ്കപ്പെട്ടിരുന്നു അപ്പോൾ അയ്യപ്പനെക്കുറിച്ചൊരു ഭാഗവതം ഉണ്ടാകുക ആ ഭാഗവതം ചർച്ച ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു മഹാസത്രത്തിൽ അത് എത്രമാത്രം ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ളതിനെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ ഒരു ഷെഡ്യൂൾ ഈ സത്രത്തിൽ ഉണ്ടാവണം ഈ സത്രം ഒരു തുടക്കമാണ് ഈ മഹാസത്രത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് വേണം അടുത്ത സത്രം ഉണ്ടാവേണ്ടത് പതിനെട്ട് വർഷം പതിനെട്ടിടങ്ങളിലായി ഈ മഹാസത്രം നടക്കണം എന്നാണ് ഇതിൻ്റെ സംഘാടക സമിതി ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു രക്ഷാധികാരി സംഘമുണ്ട് ശബരിമല തന്ത്രി മുഖ്യരായിട്ടുള്ള താഴ്വമ്മൻ തന്ത്രി പരമ്പരയിൽപ്പെട്ട ആളുകളുണ്ട് അയ്യപ്പൻ്റെ പ്രതിസ്ഥാനീയരായിട്ടുള്ള പന്തളം കൊട്ടാരത്തിൻ്റെ നിർവാഹക സംഘം പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയ ആളുകൾ മൂലം തിരുന്നാൾ പി ജി ശശികുമാരവർമ്മയും പി എൻ നാരായണവർമ്മയും ഇതിലുണ്ട് അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ നിറസാന്നിധ്യമായിരുന്നു അപ്പോൾ അതുപോലെ ഈ സത്രത്തിന് ചലച്ചിത്ര നടനും മുൻ രാജ്യസഭാംഗവുമായിട്ടുള്ള ശ്രീ ഭരത് സുരേഷ് ഗോപി അവരുടെ ഒരു അനുഗ്രഹവും ആശീർവാദവും ഇതിനുണ്ട് അപ്പം ഇതിനൊക്കെ ഞങ്ങൾ മുന്നോടിയായിട്ട് അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്യുകയും ഇതിൻ്റെ ആചാര്യസ്ഥാനത്ത് മുൻ ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ സുധീർ നമ്പൂതിരിയുണ്ട് തിരുനാവായി അദ്ദേഹമാണെങ്കിൽ കൊറോണ കാലത്ത് ശബരിമലയിൽ അയ്യപ്പനും സുധീർ നമ്പൂതിരി മാത്രം ഉണ്ട് ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണ് ഒരു ഭക്തനും അവിടെ ദർശിക്കാനോ കടന്നു ചെല്ലുവാനോ സാധിക്കാത്ത കാലയളവിൽ അയ്യപ്പൻ്റെ അടുത്ത് അയ്യപ്പനും അദ്ദേഹവും മാത്രം ഇരിക്കുന്ന ഒരു സാഹചര്യം ശബരിമലയിൽ ഒരു കാലത്തും അങ്ങനെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു അവസരം ലഭിച്ച ആളാണ് നമ്മുടെ സത്രവേദിയിലെ യജ്ഞാചാര്യനായിട്ടുള്ള നമ്മുടെ സുധീർ നമ്പൂതിരി അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും ഞങ്ങൾക്കുണ്ട് ഈ സത്രത്തിൻ്റെ വേണ്ട നിർദ്ദേശങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അതുപോലെ ആചാര്യ സ്ഥാനത്ത് നമ്മുടെ അയ്യപ്പനെക്കുറിച്ച് ഭാഗവതം രചിച്ചിട്ടുള്ള ത്രയക്ഷര ചൈതന്യ ഏതാണ്ട് ഇരുപത്തെട്ട് വർഷത്തോളം ശബരിമലയിൽ പോസ്റ്റ് ഓഫീസിൽ ഒരു ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്യുകയും പതിനെട്ട് വർഷം കൊണ്ട് ശബരിമലയിൽ ഇരുന്ന് രചന നിർവഹിച്ച ഒരു മഹത് ഗ്രന്ഥമാണ് അയ്യപ്പ ഭാഗവതം അത് രചിച്ച ഗോവിന്ദ വാര്യർ എന്ന പൂർവനാമമുള്ള ത്രയക്ഷര ചൈതന്യയുടെ സഹധർമ്മിണിയാണ് നമ്മുടെ ഈ സത്രത്തിൻ്റെ ഭാഗവത ആചാര്യ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായി ശിഷ്യനായിട്ട് നടന്ന നാഗപ്പൻ സ്വാമിയാണ് മറ്റൊരു ആചാര്യൻ അതുപോലെ തന്നെ ഗോപിസ്വാമി അദ്ദേഹത്തിൻ്റെ മരുമകൻ ഹരി വാര്യർ അദ്ദേഹം ഒരു പി എച്ച് ഡി സ്റ്റുഡൻ്റാണ് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇവരുടെയൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ഈ അയ്യപ്പ ചരിതവും അയ്യപ്പ ആചാര അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരന്തരമായ ഒരു ഇടപെടൽ ഇതിനെയൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ സത്രം രൂപപ്പെടുന്നത് ഈ സത്രം രൂപപ്പെടുമ്പോൾ ഇവിടെ വരാനായിട്ട് ഞങ്ങൾ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന അയ്യപ്പചരിതവും അയ്യപ്പൻ്റെ ആചാര അനുഷ്ഠാനങ്ങളുമായിട്ടുള്ള നിരവധിയായ പാരമ്പര്യമായ നിരവധി കാര്യങ്ങൾ ൾ അതുപോലെ മറ്റ് മേഖലകളിൽ നിന്നുള്ള അനുഭവ ആളുകളുടെ മഹത് വചനങ്ങൾ ഇതൊക്കെ വന്ന് സത്രവേദിയിൽ ഭക്തജനങ്ങളുമായി ഇടപെടുമ്പോഴാണ് ഇതിനൊരു പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുന്നത് അയ്യപ്പൻ ശബരിമല എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഒരു ബിസിനസ് മേഖലയായി കാണുന്ന ഒരു സമൂഹം നമ്മുടെ മുന്നിലുണ്ട് ഒരു കച്ചവടച്ചരക്കായി കാണുന്ന ആളുകളുണ്ട് ശബരിമല എന്ന് പറയുമ്പോൾ ഒരു ശബരിമല കോൾ എന്ന് പറയുന്ന ഒരു സമൂഹം നമ്മുടെ മുന്നിലുണ്ട് മണ്ഡലകാലം ആകുമ്പോൾ ശബരിമല കോളാണ് എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ അതൊക്കെ ആയിക്കോട്ടെ അതിൽ നിന്നൊക്കെ നമുക്ക് വരുമാനവും ജീവിതമാർഗവും ഒക്കെ ഉണ്ടാവണം എങ്കിലും ഇതൊക്കെ നമുക്ക് നിലനിർത്തേണ്ട ആവശ്യകത നമ്മുടെ മുന്നിലുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്നാൽ ഇതിനെയൊക്കെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ഇതിനെയൊക്കെ വേണ്ട രീതിയിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടതായിട്ടുള്ള ആളുകൾ ഭരണകർത്താക്കൾ ഇവരൊക്കെ ഈ ശബരിമല ക്ഷേത്രത്തോടും ഈ ആചാര അനുഷ്ഠാനങ്ങളോടുമുള്ള സമീപനം നമ്മൾ മനസ്സിലാക്കണം അവരൊക്കെ ഇതിൻ്റെ പിന്നിൽ നടത്തുന്ന ഒരു വലിയ സാമ്പത്തികമായ മാർഗങ്ങളെ മാത്രം സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ കാലയളവിൽ ഒന്നും ആ രീതിയിലുള്ള ഈ അനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കപ്പെടുന്ന തരത്തിലോ അല്ലെങ്കിൽ അയ്യപ്പചരിതത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന തരത്തിലേക്കോ ഒരു പരിശ്രമം എവിടെയും കണ്ടതായി ഓർക്കുന്നില്ല അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ സത്രം മുന്നോട്ട് വെക്കുന്നത് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ജനങ്ങളിൽ കൊടുക്കുക വരുന്ന തലമുറയ്ക്ക് ഇതുമായി ഇടപെട്ട് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുക അത് ചർച്ച ചെയ്യപ്പെടുക മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് ഇവിടെ വരുമ്പോൾ ആവശ്യമായിട്ടുള്ള ഭക്തജനങ്ങളുടെ സഹകരണം ഉണ്ടാവുക അവർക്ക് ആവശ്യമായിട്ടുള്ള ഇന്നലെ ഒരു പത്രപ്രവർത്തകൻ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശബരിമല വരുന്ന ഒരു ഭക്തനോട് ചോദിച്ചപ്പം കേരളത്തിൽ വന്നാൽ ശബരിമല തീർത്ഥാടനത്തിന് വരുന്ന ഒരാളിന് ഒരു ആഹാരം ഇടമില്ല എന്ന് പറഞ്ഞാൽ മാലയിട്ട് വ്രതം നോറ്റ് കറുപ്പ് കൊടുത്ത് നഗ്നവാദനായി നടന്നു വരുന്ന ഒരാളിന് കേരളത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ വൃത്തിയുള്ള ആഹാരം കഴിക്കാൻ ഇടമില്ലെന്നാണ് ഒരു അയ്യപ്പൻ പറഞ്ഞതായിട്ടൊരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഇവിടെ പറഞ്ഞതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വരുമ്പോൾ ശബരിമല ഒരു തീർത്ഥാടകന് നല്ല ആഹാരം കഴിക്കാനുള്ള സ്ഥലം വേണം അത് വിരിവെക്കാനുള്ള ഇടം വേണം അപ്പോൾ ഇതൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഭരണകർത്താക്കളാണ് നമ്മുടെ ഭക്തസമൂഹമാണ് നമ്മുടെ അയ്യപ്പൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകളാണ് അപ്പോൾ അവിടെയൊന്നും അത്തരം കരുതലോ കാര്യക്ഷമതയോടെയുള്ള ഒരു സമീപനമോ കാണാത്ത ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പം നമുക്ക് ഈ സത്രം ചർച്ച ചെയ്യപ്പെടേണ്ടതും വരുന്ന കാലയളവിൽ കൂടുതൽ ജാഗ്രതയോടെ നമുക്ക് ഇടപെട്ട് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ സത്ര സംഘാടക സമിതിക്കോ അല്ലെങ്കിൽ നമുക്കോ ചെയ്തു തീർക്കാൻ സാധിക്കുന്നതല്ല ഇതൊക്കെ മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തുക മറ്റുള്ളവരെ ഈ കാര്യത്തിലൊക്കെ ഒരു ജാഗ്രത വരുത്തുക മറ്റുള്ളവരെ ഈ കാര്യത്തിലൊക്കെ ഒരു കരുതൽ അയ്യപ്പൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ അയ്യപ്പൻ്റെ മുന്നോട്ടുള്ള ആ വിശ്വാസത്തിൽ ഈ കാര്യങ്ങളൊക്കെ ആവശ്യമാണ് എന്ന് അയ്യപ്പൻ നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ സത്രം കൊണ്ട് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഈ ഇരിക്കുന്ന ആളുകൾ ഇത്രയും ഇവിടെ വന്ന് ദർശനം നടത്തുകയും ഈ സംവാദങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്നു അപ്പം വിവിധ വിഷയങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്നിട്ടുള്ള പ്രഭാഷണ പരമ്പരകളിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു മാധ്യമങ്ങളിലൊക്കെ അത് വളരെ പ്രാധാന്യത്തോടെ ജനങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് അപ്പം നമ്മളിവിടെ ഈ സെഷനിൽ ഉയർത്തുന്നത് സത്രം നമുക്ക് മുന്നോട്ട് ആവശ്യമാണ് എങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഭക്തജനങ്ങളാണിത് തീരുമാനിക്കേണ്ടത് സത്രം ഈ പറയുന്ന കാര്യങ്ങൾ വേണോ വേണ്ടായോ അതോ വന്ന് നമ്മൾ ദർശനം നടത്തിപ്പോയാൽ മതിയോ നമുക്ക് ശബരിമലയിൽ പോയി പോകുന്ന വഴിക്ക് പത്തനംതിട്ട പോയി ഒരു മാലയെടുക്കുക എടുക്കുക നിന്ന് ഒരു കെട്ടെടുക്കുക ശബരിമല പോയി തിരിച്ച് വരിക വരുന്ന വഴിക്ക് നേരത്തെ ഇന്നലെ ഇന്നലെ ഒരാൾ പറഞ്ഞു വരുന്ന വഴിക്ക് ബാറിൻ്റെ മുമ്പിൽ ശബരിമല വണ്ടികൾ കിടക്കുന്ന കണ്ടു അതൊക്കെ മലയാളികളുടെയാണ് വേറെ ആരുടെയല്ല അപ്പം നമുക്ക് ഈ സാഹചര്യങ്ങളൊക്കെ മാറണം നമ്മുടെ അമ്മമാരാണ് ഇതിനൊക്കെ പ്രേരണ അമ്മമാരാണ് ഇതിനൊക്കെ ശക്തി അമ്മമാർ ഇതിനൊക്കെ ഒരു കരുതലും ഒരു ജാഗ്രതയും ഈ കാര്യത്തിൽ കൊണ്ടുവന്നില്ല എങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അയ്യപ്പന്മാരും മണികണ്ഠന്മാരും ഒക്കെ വഴിപഴയ്ക്കുന്നതിൽ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കിതിനൊക്കെ ഒരു മാർഗദർശനം അയ്യപ്പൻ തന്നിട്ടുണ്ട് നാൽപ്പത്തൊന്ന് ദിവസം മണ്ഡലകാലം ആരംഭിക്കുമ്പോൾ വ്രത അനുഷ്ഠാനത്തോടെ ആചാര അനുഷ്ഠാനത്തോടെ നമ്മുടെ പൂർവികർ ആചരിച്ച് വന്ന കാര്യങ്ങളാണ് നമ്മുടെ തലമുറയായി നമ്മുടെ കൈമാറിക്കിട്ടിയ ഈ ആചാര അനുഷ്ഠാനങ്ങൾ മാലയിടുക വ്രതം നോക്കുക ആ രീതിയിൽ ജീവിക്കുക അടുത്ത തലമുറയ്ക്ക് അത് കൈമാറി കൊടുക്കുക ശരണം വിളിക്കുക അപ്പം ഇതൊക്കെ നമ്മൾ സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ കേരളീയ സമൂഹം വലിയ വില കൊടുക്കേണ്ടി വരും ഇതിനൊക്കെ മറുപടി നൽകേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഈ അഖിലഭാരത അയ്യപ്പ ഭാഗവത മഹാസൂത്രം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഇതിൻ്റെ പിന്നിൽ കുറേ ആളുകളുടെ പരിശ്രമമുണ്ട് കുറേ ആളുകളുടെ പരിശ്രമം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള നിരവധി കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട് തികച്ചും പറഞ്ഞാൽ ഭഗവാൻ അയ്യപ്പൻ്റെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു പുതിയ അയ്യപ്പ പ്രസ്ഥാനം ഉടലെടുക്കുന്നു അയ്യപ്പ സത്രത്തിലൂടെ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശം ഭഗവാൻ്റെ കൂടെ അയ്യപ്പൻ്റെ തിരുവാഹരണത്തിലായാലും അങ്കിയുടെ കൂടെ ആയാലും ദേവസ്വം ബോർഡിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്ത് അയ്യപ്പൻ്റെ സ്പെഷ്യൽ ഓഫീസറായി ജോലി ചെയ്ത് മുപ്പത്തിമൂന്ന് വർഷം തിരുവാഹരണത്തിൻ്റെ സ്പെഷ്യൽ ഓഫീസറായി ജോലി ചെയ്ത ആളാണിതിൻ്റെ ജനറൽ കൺവീനർ അപ്പോൾ അദ്ദേഹത്തിന് ശബരിമലയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അറിവും അയ്യപ്പൻ്റെ ഒരു ശക്തിയും ഒരു കരുത്തും ഈ സത്രത്തിന് കിട്ടുന്ന ഒരു ശക്തി വളരെ വലുതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ നേരത്തെ പറഞ്ഞ തന്ത്രി മുഖ്യരുൾപ്പെടെ പന്തളം കൊട്ടാര പന്തളം നിർവാഹ സംഘത്തിൻ്റെ പ്രതിനിധികൾ നിരവധിയായ ആളുകളുടെ ഒരു അനുഗ്രഹവും ആശീർവാദവും വലിയ ഇടപെടലും ഈ സത്രത്തിൻ്റെ പ്രവർത്തനത്തിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സത്രം മുന്നോട്ട് വെക്കുന്നത് പതിനെട്ടിൻ പൊരുൾ എന്നുള്ള ഒരു സങ്കല്പമാണ് പതിനെട്ട് എന്ന് പറയുമ്പോൾ ശബരിമല പതിനെട്ട് പടി പതിനെട്ട് മല ആ ഒരു വിശ്വാസവും ആ ഒരു സങ്കല്പവും നമുക്ക് വളരെ വലിയ ശക്തി പകരുന്നൊരു കാര്യമാണ് അങ്ങനെ പതിനെട്ടിൻ പൊരുൾ എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഈ സത്രത്തിൻ്റെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയും പല കാര്യങ്ങളും തീരുമാനങ്ങളെടുക്കുകയും ചെയ്തിട്ടുള്ളത് പതിനെട്ട് വർഷം ഇത് നടത്തണം എന്നുള്ള ആഗ്രഹം പതിനെട്ട് സ്ഥലങ്ങളിൽ നടത്തണം എന്നുള്ളൊരാഗ്രഹം അപ്പോൾ ഇതൊക്കെ ഭഗവാൻ നിർവഹിച്ചു തരുന്നു അല്ലെങ്കിൽ നിർവഹിക്കാനുള്ള മനസ്സ് തരുന്നു ശക്തി തരുന്നു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ സത്രം ഇതുവരെ എത്താനുള്ള ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു പത്ത് മുന്നൂറ് ആളുകളെ നേരിൽ കണ്ടു നിരവധി ഹൈന്ദവ സംഘടനകളുടെയും നിരവധി പ്രസ്ഥാനങ്ങളുടെയും ആളുകളെ നേരിൽ കണ്ടു അവരോടൊക്കെ സത്രത്തെക്കുറിച്ച് സംസാരിച്ചു അവരെയൊക്കെ ഞങ്ങൾ ആദരിച്ചു അവരെയൊക്കെ ഞങ്ങൾ സത്രത്തിൻ്റെ സന്ദേശം അറിയിച്ചു അവരെല്ലാം ഈ കാര്യത്തിൽ വലിയ പിന്തുണയും വലിയ ഒരു സഹകരണവുമാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് അപ്പോൾ അവരുടെയൊക്കെ ഒരു അനുഗ്രഹവും അവരുടെയൊക്കെ ഒരു ഒരു മേൽനോട്ടവും അവരുടെയൊക്കെ ഒരു ഇടപെടലും ഈ കാര്യത്തിൽ ഉണ്ടാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഈ സത്രം ആരംഭിക്കുകയും ഇന്ന് ആറ് ദിവസത്തിലേക്ക് എത്തുകയും നിൽക്കുന്നത് ഇതുവരെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇത് ഒരു വലിയ ഒരു സന്ദേശമായി ഭഗവാൻ്റെ അനുഗ്രഹത്താൽ ഇത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ റാന്നിയിൽ ഇതുപോലൊരു സ്ഥല ഒരു സംരംഭം നടക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ജനപങ്കാളിത്തം ഇതിൽ ഉണ്ടാവേണ്ടതാണ് ഭൗതികമായിട്ടും ആധ്യാത്മികമായിട്ടും വലിയ കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഭഗവാൻ്റെ താലൂക്ക് കൂടിയായ റാന്നിയിൽ അത്രയും പങ്കാളിത്തം കുറച്ചുകൂടെ കൂടണം പക്ഷേ ഇവിടെ തന്നെ നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് നമ്മുടെ ലൈവ് പോകുന്നുണ്ട് ഇന്നലെ തന്നെ നമ്മുടെ ഇന്നലത്തെ ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനായിരം ആളുകൾ ഈ പരിപാടി കണ്ടതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് കഴിഞ്ഞ ദിവസം സ്വാമിജിയുടെ പരിപാടിയുടെ ദിവസം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആളുകൾ ഈ പരിപാടി ദർശിച്ചിട്ടുണ്ട് ഓൺലൈൻ ഇവിടെ തത്ത്വമ ഈ വെബ്സൈറ്റിലൂടെ ഓൺലൈൻ ചാനലിലൂടെ ഇത് വാച്ച് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം നമ്മളിപ്പോൾ മനസ്സിലാക്കി ലൈവ് ഉണ്ടെങ്കിൽ നമുക്ക് സാന്നിധ്യം കുറയും എന്നും സത്ര സംഘാടക സമിതി മനസ്സിലാക്കിയിരിക്കുന്നു പഠിച്ചു പ്രസിഡൻ്റ് പറഞ്ഞു പഠിച്ചു അപ്പം ലൈവ് നമ്മൾ കൂടുതൽ റീച്ച് നമ്മുടെ കണ്ടെത്തിക്കും എങ്കിലും പക്ഷെ സാന്നിധ്യം കൊണ്ട് നമ്മളെ ആളുകളെ പുറകോട്ട് വലിക്കുന്നു എന്നുള്ളതാണ് പുതിയ ഒരു ഭക്ത സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാന്നിധ്യം കൊണ്ട് ഇവിടെ ദർശനം നടത്തുകയും സായുജ്യമടയുകയും ഇത്രയും വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യേണ്ട ഒരു വേദിയിൽ വരേണ്ട അമ്മമാരും മണികണ്ഠന്മാരും വീട്ടിലിരുന്ന് ഇത് കാണുകയും ഇത് ശ്രവിക്കുകയും ചെയ്യുന്ന അവസരത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു യാഥാർത്ഥ്യം പക്ഷേ ആധുനികമായ കാര്യങ്ങളെ നമുക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല അമേരിക്കയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ യൂറോപ്പിലിരിക്കുന്ന ഇരിക്കുന്ന ആളുകൾക്ക് ഇത് ദർശിക്കാനുള്ള അവസരമാണ് ഇത്തരം നൂതനമായ കാര്യങ്ങൾ അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നാൽ ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട് അയ്യവൻ്റെ ശ്രീകോവിൽ ഭഗവാന്റെ തിരുവാവരണ പേടകം പേറുന്നയാളാണ് അതിൻ്റെ ശില്പി ഇവിടെ വന്ന് ഈ ശബരിമലയുടെ മാതൃകയിലുള്ള ശ്രീകോവിൽ നിർമ്മിക്കുകയും അവിടെ പ്രതിഷ്ഠ നടത്തുകയും അവിടെ പൂജിച്ച മേൽശാന്തി നിത്യപൂജ നടത്തുകയും ഒക്കെ ചെയ്ത് ഇവിടെ ഒരു സത്രം നടക്കുമ്പോൾ ഇവിടെ വന്നിതൊക്കെ ദർശിക്കാൻ നമ്മുടെ ആളുകൾ അതിനുള്ള മനസ്സും മനോഭാവവും അവസരവും കണ്ടെത്തേണ്ടതാണ് അപ്പോൾ അതുണ്ടാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ഭക്തസമൂഹം അയ്യപ്പ വിശ്വാസികൾ വൈജ്ഞാനികമായിട്ടും ബൗദ്ധികമായിട്ടും കുറച്ചും കൂടെ ഉണർന്നു പ്രവർത്തിക്കാനായിട്ട് നമ്മൾ അമ്മമാർ അതിനുള്ള സാഹചര്യം ഒരുക്കേണ്ടതായിട്ടും കാണുന്നുണ്ട് ഈ സത്രത്തിൻ്റെ ഈ സാന്നിധ്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതുപോലെ തന്നെ നമുക്ക് ഈ കലാപരമായിട്ട് അനുഷ്ഠാന കല ഇവിടെ കല്ലാറ്റ് കുറുപ്പ് നാഗൽ ഹരീഷ് നാഗലശ്ശേരി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഏതാണ്ട് സെക്കൻഡുകളാണ് അയ്യപ്പൻ്റെ ഒരു ചിത്രം വരച്ചത് അദ്ദേഹമാണ് നമ്മളിപ്പം ഇന്നത്തെ ഈ അയ്യപ്പൻ വിളക്കിൻ്റെ ശില്പി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കല അനുഷ്ഠാന കലയെ അയ്യപ്പൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിളിച്ചു പറയുന്ന പാട്ടും അയ്യപ്പൻ പാട്ടും അതിൻ്റെ ഒരു ചരിതവും നമുക്ക് മലബാർ ഭാഗങ്ങളിൽ മാത്രം കണ്ടിരുന്ന ഒരു കലയാണ് അത് നമ്മുടെ സത്രവേദിയിൽ ഇന്ന് അവതരിപ്പിക്കുന്നു അപ്പം ഇത്തരം കലകളെയും ഇത്തരം അനുഷ്ഠാനങ്ങളെയും ഒക്കെ ഏകോപിപ്പിക്കുന്നതിനുള്ള ഒരു പുതിയ അവസരമാണ് സത്രം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചരിതങ്ങൾ വിവിധ രൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കുക ശബരിമലയും അയ്യപ്പനും നേരിടുന്ന വിവിധ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളെ ചർച്ച ചെയ്യപ്പെടുക ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക ഇതൊക്കെയാണ് സത്രം മുന്നോട്ട് വെക്കുന്ന ഒരു ലക്ഷ്യം അപ്പോൾ ഇത് നമുക്ക് നിലവിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് ആവശ്യമാണോ എന്നുണ്ടെങ്കിൽ അത് ഭക്തജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്കിതിന് ഒരു ഘടന വേണം അതും ഞങ്ങൾ ചിന്തിച്ചു അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പതിനെട്ടിൻ പൊരുൾ എന്നുള്ള ആ സങ്കല്പത്തിൽ പതിനെട്ട് മേഖലകളിലുള്ള പതിനെട്ട് സത്ര സഹായ സമിതികൾ ഈ കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളതും ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ വിവിധ മേഖലയിൽ ഒരു സത്രസഹായ സമിതി ഉണ്ടാവുക അതിലൂടെ ഭക്തജനങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരം സത്രത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ സത്രത്തിൻ്റെ നടത്തിപ്പ് സത്രത്തിൻ്റെ പങ്കാളിത്തം സംഗ സത്രത്തിൻ്റെ സാമ്പത്തികമായ ഒരു ഘടന സത്രത്തിൻ്റെ മറ്റ് വ്യത്യസ്തമായ മേഖലകളെല്ലാം ഏകോപിപ്പിക്കുന്നതിനുള്ള സത്രസഹായ സമിതി എന്നുള്ള ഒരു ആശയവും നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ ഈ വിഷയത്തിൽ ഈ സെഷൻ മുന്നോട്ട് വെക്കുന്നു സത്രസഹായ സമിതികൾ രൂപം കൊടുക്കുന്നതിനുള്ള ഒരു ഭക്തജനങ്ങളുടെ അഭിപ്രായവും ഭക്തജനങ്ങളുടെ അംഗീകാരവും ഈ യോഗത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഒരു 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 വിഷയം നമ്മൾ ചർച്ച ചെയ്തിരുന്നു ശൈവ വൈഷ്ണവ സങ്കല്പവും അയ്യപ്പനും എന്നുള്ള ഒരു സങ്കല്പം നമ്മൾ ചർച്ച ചെയ്തു ശൈവ വൈഷ്ണവ ക്ഷേത്രങ്ങളും അതുപോലെ അയ്യപ്പൻ ശൈവ വൈഷ്ണവ ഒരു സം യോജനത്തിൽ നിന്നാണ് മോഹിനി മോഹിനീസുതൻ അയ്യപ്പൻ്റെ അവതാരമുണ്ടായത് അപ്പോൾ ആ ഒരു അവതാരത്തിലൂടെ കലിയുഗരതനായ അയ്യപ്പൻ്റെ കാലികമായ പ്രസക്തി അയ്യപ്പ ക്ഷേത്രങ്ങൾ വൈഷ്ണവ ക്ഷേത്രങ്ങൾ ഇതെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ സത്രത്തിൻ്റെ മുന്നോട്ടുള്ള നടത്തിപ്പിന് നമുക്ക് എന്ത് ഏതൊക്കെ രീതിയിൽ പ്രയോജനപരമാക്കാം ഏതൊക്കെ രീതിയിൽ ഭക്തജനങ്ങൾക്ക് ഇതിൻ്റെ അറിവും ബോധവും പകർന്നു കൊടുക്കാം എങ്ങനെ പങ്കാളിത്തം കൊണ്ടുവരാം എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളുടെ അധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് രാധാകൃഷ്ണ മേനോൻ ഇവിടെ ചർച്ച ചെയ്തു അദ്ദേഹം ചില ആശയങ്ങൾ മുന്നോട്ട് വെച്ചു അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഭക്തജനങ്ങളുടെ ഒരു ഏകോപനം ഭക്തജനങ്ങളുടെ ഒരു കൂട്ടായ്മ ഈ കാര്യത്തിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരം വിവിധ മേഖലകളിലുള്ള സത്ര സഹായ സമിതികളുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടന്നാൽ നേരത്തെ പറഞ്ഞ സത്രവേദിയിലെ അഭാവം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഭക്തജനങ്ങളുടെ പങ്കാളിത്തം എത്ര തത്വമായി വന്ന് ഓൺലൈൻ ലൈവ് കൊടുത്താലും ഓൺലൈനിൽ ഉള്ളവർ അവിടെ കാണും സത്രവേദിയിൽ വരേണ്ടവർ ഇവിടെ വരും അപ്പോൾ ആ രീതിയിൽ നമുക്ക് സത്രസഹായ സമിതികൾ പ്രവർത്തിച്ച് സത്രവേദിയിലേക്ക് ഭക്തജനങ്ങൾ കടന്നു വരേണ്ടതായ ഒരു സാഹചര്യത്തെ സത്രത്തിൻ്റെ സംഘാടക സമിതി മുൻകൂട്ടി വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഭക്തജനങ്ങൾക്ക് മുന്നോട്ട് വന്ന് സത്ര സഹായ സമിതികൾ രൂപീകരിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സാധിക്കും ഇപ്പം നമുക്ക് സത്രത്തിൻ്റെ വിവിധ സന്ദേശങ്ങൾ നമ്മൾ മുന്നോട്ട് കൊടുക്കുമ്പം ഇപ്പോൾ തന്നെ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിളി വരുന്നുണ്ട് മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വരുന്നുണ്ട് ഞങ്ങൾക്ക് അടുത്ത സത്രം ഞങ്ങൾക്ക് നടത്താം ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് തൃശ്ശൂർ ആലുവയിൽ നിന്ന് ഗുജറാത്തിൽ നിന്ന് മധ്യപ്രദേശിൽ നിന്നൊക്കെ വിളിക്കുക നമ്മളെ ഞങ്ങൾ സത്രം നടത്താമെന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് ആ രീതിയിലുള്ള ഒരു ഏകോപനം ഭക്തജനങ്ങളുടെ ഭാഗത്ത് അയ്യപ്പ ഭക്തരുടെ ഭാഗത്ത് അയ്യപ്പ ഭക്ത ഭക്തസംഘടനകളുടെ ഭാഗത്ത് ക്ഷേത്രങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം ഒന്നും വേണ്ട നമ്മുടെ സംസ്ഥാനത്തെ അയ്യപ്പൻ്റെ പണമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ഷേത്രങ്ങൾ അവസ്ഥ എന്താണ് മറ്റ് സംസ്ഥാനങ്ങളിലെ അയ്യപ്പക്ഷേത്രങ്ങളിലോട്ടൊന്നു പോയി നോക്കി സാധാരണ അയ്യപ്പ ക്ഷേത്രങ്ങളുടെ ഒരു ചൈതന്യം അവിടുത്തെ ഒരു അന്തരീക്ഷം അപ്പം ഇതൊക്കെ വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന നമ്മളെ കുറച്ചും കൂടെ ജാഗ്രത വരുത്തുന്ന തരത്തിലേക്കാണ് കേരളീയ ഭക്തസമൂഹത്തിന് അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകളെ ചിന്തിപ്പിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഭഗവാൻ അയ്യപ്പൻ്റെ നിലനിൽപ്പിന് അയ്യപ്പൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അയ്യപ്പൻ്റെ ആ ഒരു അവതാര ഉദ്ദേശത്തെ കുറച്ചും കൂടെ ശക്തിപ്പെടുത്തുന്ന തരത്തിൽ ഭക്തസമൂഹം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് അയ്യപ്പ ചരിതത്തെക്കുറിച്ച് കാലികമായിട്ട് കഴിഞ്ഞ കാലയളവിൽ നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് അതുപോലൊരു പ്രതികൂല സാഹചര്യമാണ് നമ്മൾ നേരിടുന്നത് അപ്പോൾ അത്തരം സാഹചര്യങ്ങളെ ഉടലെടുക്കുമ്പോൾ അതിൽ ഭക്തസമൂഹം ഉണർന്ന് പ്രവർത്തിക്കുക അതിനുള്ള മാർഗം കാണുക എന്നുള്ളതാണ് അയ്യപ്പൻ്റെ തീരുമാനം അതാണ് നമ്മളൊക്കെ ഇവിടെ ഈ വേദിയിലിരിക്കുന്നതും ഈ സദസ്സില് ആളുകൾ ഇത്രയും പങ്കാളിത്തം കാണുന്നതും അപ്പോൾ ആ രീതിയിലുള്ള ഒരു ചിന്ത ഭക്തജനങ്ങളുടെ ഭാഗത്തും സംഘാടക സമിതിയുടെ ഭാഗത്തും ഉണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വശം നമുക്ക് ഈ സത്രത്തിൻ്റെ നടത്തിപ്പിനായിട്ട് സത്ര സഹായ സമിതികൾ ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകാം അങ്ങനെ നിങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് നിർദ്ദേശം ഉണ്ടെങ്കിൽ അതിവിടെ സത്ര ഓഫീസിൽ എഴുതി കൊടുക്കാം അതല്ലയോ അതിനെക്കുറിച്ച് നിർദ്ദേശം പറയാൻ സത്രവേദിയിൽ താല്പര്യമുള്ള ആളുകൾക്ക് മുന്നോട്ട് കടന്നു വന്ന് ഈ വേദിയിൽ വന്ന് പറയാം ഈ സത്രത്തിൻ്റെ നടത്തിപ്പിന് ഇന്നേ നിർദ്ദേശം ഞാൻ മുന്നോട്ട് വെക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ഈ സത്രത്തിൻ്റെ നടത്തിപ്പിൽ നിങ്ങൾക്ക് ഇതുപോലെ ചില പോരായ്മകളുണ്ട് നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് പ്രവർത്തിച്ചാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ഇന്ന കാര്യത്തിൽ ശ്രദ്ധ കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടെ ഈ കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടെ പങ്കാളിത്തം കൊണ്ടുവരാം അങ്ങനെ നിർദ്ദേശമുള്ള ഭക്തജനങ്ങൾ ആരുണ്ടെങ്കിലും ഇവിടേക്ക് കടന്നു വരാം ഈ സത്രവേദിയിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വന്ന് വളരെ ചുരുങ്ങിയ വാക്കിൽ നിങ്ങളുടെ നിർദ്ദേശം പങ്കുവെക്കാം അതിനുള്ള അവസരമാണ് നമ്മൾ ഈ സെഷൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയും അവരുടെ ഒരു ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യവും ഈ സത്രവേദി ഒരുക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ വിഷയം മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശം അതിനൊരു ഒരു ചർച്ച അതിനൊരു അഭിപ്രായം അതിനൊരു അംഗീകാരം ഇതൊക്കെ ഈ സത്രം നൽകുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ ആ രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ വിവിധങ്ങളായിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങളെയും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അനുഭവസമ്പത്തരായിട്ടുള്ള ആളുകളുടെ അംഗീകാരത്തോടെയും അവരുടെ സാന്നിധ്യത്തോടെയും ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് തോന്നുന്ന മറ്റൊരു കാര്യം അപ്പം ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് എന്ന് ഭക്തജനങ്ങളായിട്ടുള്ള ആളുകൾ നിങ്ങൾ അത് അംഗീകരിക്കുന്നുവെങ്കിൽ ഒരു ശരണം വിളിക്കാം അതല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ ഇവിടെ കടന്നു വന്ന് ഇവിടെ രേഖപ്പെടുത്താം ആർക്കും കടന്നു വരാം അത് അതിനുള്ള അവസരമുണ്ട് മറ്റ് സംഘാടക സ്വാമിയേ ശരണവയ്യപ്പ ശരണവയ്യപ്പ

ദർശനത്തിന് ശേഷം എല്ലാവരും അവിടെ സീറ്റിൽ കടന്നിരിക്കണം എന്ന് അറിയിക്കുന്നു അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ സത്രം അയ്യപ്പ ഭാഗവത മഹാത്മ്യം പറയുന്ന വിവിധ വിഷയങ്ങൾ ഇവിടെ തന്നെ നാൽപ്പത്തിയൊന്ന് വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സത്രത്തിൻ്റെ പ്രോഗ്രാം കയ്യിലുള്ള ആളുകൾ ഒന്ന് മറിച്ച് നോക്കിയാൽ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ആണ് പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്തത് നാൽപ്പത്തൊന്ന് വിഷയങ്ങളാണ് അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മൾ മനസ്സിലാക്കണ്ട നമ്മുടെ ജീവിതത്തിനാവശ്യമായിട്ടുള്ള അയ്യപ്പനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഭാഷണ പരമ്പരകൾ തന്നെയായിരുന്നു അപ്പോൾ ആ രീതിയിൽ നമുക്ക് സത്രം വരും വർഷങ്ങളിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ കൂടുതൽ ഇതിനെ ശക്തിപ്പെടുത്തുന്നതിന് കൂടുതൽ ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് കൂടുതൽ നമ്മുടെ ഭവനങ്ങളിൽ ഉപകാരപ്രദമാകുന്നതിന് ഗുണകരമാകുന്നതിന് സത്രത്തെ എങ്ങനെ മാറ്റാം എന്നുള്ളതിന് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും കൂടുള്ള ഒരു അഭിപ്രായം നമുക്ക് തേടേണ്ടതായിട്ടുണ്ട് അതിൽ അമ്മമാരുടെ സഹകരണം അമ്മമാരുടെ പങ്കാളിത്തം കുറച്ചും കൂടെ കാര്യക്ഷമമായിട്ട് നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് ഈ സത്രത്തിൻ്റെ ആരംഭകാലത്തിൽ നമുക്കത് മനസ്സിലായി വൃത്തിക ഒന്നു മുതൽ നമ്മുടെ വിജയലക്ഷ്മി ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം നടന്നു ഏതാണ്ട് നാൽപ്പത്തി ഒന്നോളൂ നാൽപ്പത്തിരണ്ട് സമിതി ഇല്ലേ നാൽപ്പത്തിരണ്ടല്ലേ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാൽപ്പത്തിരണ്ട് സ നാരായണീയ സമിതികളാണ് ഇവിടെ വന്ന് മണികണ്ഠനാൽത്തറയിൽ നാരായണീയം ജപിച്ചത് അപ്പോൾ ആ ഒരു സാഹചര്യം നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാരായണീയ സമിതികൾ ഇവിടെ വന്ന് നാരായണീയം ജവിക്കുകയും അവർ സത്രത്തിൻ്റെ മുന്നോടിയായുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും വരുന്ന ഇരുപത്തിയഞ്ചാം തീയതി ആ അമ്മമാരെല്ലാം നാൽപ്പത്തിരണ്ട് സമിതികളുടെയും ആളുകൾ ഇവിടെ നാരായണീയത്തിനുണ്ടാവും അന്ന് പങ്കെടുക്കാത്ത ആളുകൾക്കും അവസരമുണ്ട് ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ ഏഴ് മണിയോടു കൂടി വരിക ഏഴരയ്ക്ക് നമ്മൾ ദീപപ്രജ്ജലനം നടത്തി ഇവിടെ നാരായണീയ പാരായണ യജ്ഞം നടക്കും നാരായണീയ സംഗമം ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന അമ്മമാർ പങ്കെടുക്കുന്ന നാരായണീയ പാരായണം അന്ന് നമ്മൾ സത്രവേദിയിൽ നടത്തും അപ്പോൾ ആ നാരായണീയ സമിതികൾ സത്രസഹായ സമിതികൾ ഇതൊക്കെ നമുക്ക് അയ്യപ്പ അയ്യപ്പസത്രത്തിൻ്റെ പേരിൽ ഉണ്ടാവുകയും അതിലൂടെ നമ്മുടെ അമ്മമാരുടെ പങ്കാളിത്തം എങ്ങനെ കൊണ്ടുവരാം ആചാര ആചാരാനുഷ്ഠാനങ്ങൾ എങ്ങനെ നമ്മുടെ ഭവനങ്ങളിൽ പ്രാവർത്തികമാക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള കൂടുതൽ ചർച്ചകളും കൂടുതൽ ചിന്തകളും അമ്മമാർ നടത്തിയില്ല എങ്കിൽ നമ്മുടെ തലമുറ വലിയ പ്രതിസന്ധിയും വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ അതിനൊന്നും നമ്മൾ വഴിയൊരുക്കാതെ നമ്മൾ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ള ആളുകൾക്ക് വേണ്ട മാർഗനിർദ്ദേശം ഇതൊക്കെ നൽകുന്നതിന് അവസരം ഉണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യത്തിലൂടെ വലിയ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഇതൊന്നും നമുക്കാരും കൊണ്ട് തരുത്തില്ല നമ്മുടെ മുന്നിൽ നമ്മളൊക്കെ തന്നെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ അയ്യപ്പഭക്തരും കേരളത്തിലെ ഹിന്ദു സമൂഹവും നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് ഈ ആചാരപരമായും വിശ്വാസപരമായും നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി വലിയ ഉന്നതതലങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ പോലും ചർച്ച ചെയ്യുന്നുണ്ട് ഞങ്ങളൊക്കെ അവരുമായി ബന്ധപ്പെടുകയും അവരുമായി ഒക്കെ ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള സമയം ഞങ്ങൾ ചില കണ്ടെത്തുന്നത് അപ്പോൾ ഇത്തരം സമയം ഞങ്ങളിവിടെ കൊണ്ടുവന്ന് ഞങ്ങളൊക്കെ പല മറ്റ് പല കാര്യങ്ങളും ചെയ്യുന്ന ആളുകളാണ് കറുപ്പിട്ട് സ്വാമിയായിട്ട് മാത്രം നടക്കുന്ന ആളുകളല്ല മറ്റ് ജോലികളും ചെയ്യുന്നുണ്ട് കൃഷിയുണ്ട് മറ്റ് ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിനോടൊപ്പം ഇതും നടക്കണം എന്ന ആഗ്രഹവും താൽപ്പര്യവും ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ അപകട പ്രതിസന്ധിയിൽ ഈ സമൂഹത്തെ കുറച്ചും കൂടെ കാര്യക്ഷമമായി ചിന്തിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും കൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിനു വേണ്ടി സമയം കണ്ടെത്തുന്നത് അതിനായി നമ്മുടെ ഭക്തസമൂഹം കുറച്ചും കൂടെ കാര്യക്ഷമമായി ഉണർന്നു പ്രവർത്തിച്ചാൽ ഈ പ്രസ്ഥാനത്തിലേക്ക് ആർക്കും കടന്നു വരാം ഈ സംരംഭം ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ താൽപ്പര്യമുള്ള ഏതൊരു അയ്യപ്പ ഭക്തനും അഖിലഭാരത ശ്രീമദ് അയ്യപ്പ ഭാഗവത മഹാസത്രത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനുള്ള അവസരമുണ്ട് അപ്പോൾ ഇതൊരു വലിയ മഹാപ്രസ്ഥാനമായി ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും സത്രസഹായ സമിതികൾ രൂപീകരിക്കാൻ ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇന്നലെ യു എ ഇന്നൊരു പ്രതിനിധി സുരേഷ് ചന്ദ്രൻ അദ്ദേഹം ഇവിടെ വന്നു യു എയിലെ കാര്യങ്ങൾ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഇവിടെ സത്രവിധിയിൽ വന്നു കഴിഞ്ഞ ദിവസം ലണ്ടനിൽ നിന്നൊരാൾ വന്നു ലണ്ടനിൽ അയ്യപ്പൻ സത്രം അവിടെ നടത്താമെന്നാണ് പുള്ളി പറഞ്ഞിട്ട് പോയിരിക്കുന്നത് ഇവിടെ സത്രത്തിൽ വന്നു അപ്പോൾ ആ മേഖലകളിലൊക്കെ ദേശീയ അന്തർദേശീയ തലത്തിൽ സത്ര സഹായ സമിതികൾക്ക് രൂപം കൊടുക്കാൻ സത്രത്തിൻ്റെ ഭാരവാഹികൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ ആർക്കും വേണമെങ്കിലും പങ്കുവയ്ക്കാം അതിനുള്ള അവസരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു സത്ര വേദിയിൽ നിന്നും സദസ്സിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ആശയത്തെ ബലപ്പെടുത്തുന്നതിന് എളിയ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ഏതൊരു ഭക്തനും കടന്നു വരാം ഈ ആശയത്തെ കൂടുതൽ നമുക്ക് ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചയും തീരുമാനവും ഒരു അംഗീകാരവും ഈ യോഗത്തിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു സ്വാമി ശരണവയ്യപ്പ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്